സുജയ ആരും വന്നിട്ടില്ല, ഉദ്യോഗസ്ഥരെ ആരും എത്തിയിട്ടില്ല. നമ്മൾ പുലർച്ചെ 4 മണിക്ക് തന്നെ വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന ഇങ്ങനെ തീർന്നു. പറയുകയാണ് ഉദ്യോഗസ്ഥര് വന്നിട്ട് അത് ചെയ്തോളൂ. ഉദ്യോഗസ്ഥരെ ആരും എത്തിയിട്ടില്ല. നമ്മൾ പുലർച്ചെ 4 മണിക്ക് തന്നെ പറയുകയാണ് ഉദ്യോഗസ്ഥര് വന്നിട്ട് അത് ചെയ്തോളൂ. സഖിൻ അവിടെ നിന്നാ മതി തൽക്കാലം. സഖിൻ അവിടെ നിന്നാ മതി തൽക്കാലം. സൗന്ദര്യാസ്വാദകനാണെന്ന് എനിക്കറിയാം. മയൻകുട്ടി നീ വെറുതെ നുണ പറയരുത്. അതുകൊണ്ട് തന്നെ അരുണിന് സന്തോഷം പകരുന്ന ഒരു വാർത്ത ഖുഷ്ബു. അവിടെ തമിഴ്നാട് തുവങ് ലൈറ്റ്സ് മണ്ഡലത്തിൽ പിന്നിലാണ്. അതിനൊന്നും ഞാൻ ഖുഷ്ബുവിലും എം എം മണിയിലും സൗന്ദര്യം കണ്ടെത്തുന്നു. ശ്രീ എസ് കെ ഞാൻ എല്ലാവരിലും സൗന്ദര്യം കണ്ടെത്തുന്നു. പൂവിലും പുഷ്പത്തിലും എം എം മണിയിലും ഒപ്പം അതാളിനെ കണ്ടാലും പറഞ്ഞോളൂ. തൃശൂർ പൂരത്തിടം പേറ്റി സുരേഷ് ഗോപിയുടെ വരവാണ് ഇനി നമ്മൾ കാണുന്നത്. ഇനി ഒരു വരവാ. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയ വികാരത്തിന്റെ ഫ്യൂസ് ഊരിക്കോളും. നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഫ്യൂസ് ഊരാൻ പോവുകയാണ്. തൃശൂരിൽ ഇതാദ്യമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ബാലചന്ദ്രൻ 904 വോട്ടുകൾക്ക് മുന്നിൽ. സുരേഷ് ഗോപി, ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് പി ബാലചന്ദ്രൻ വോട്ടർമാരോട് ചോദിച്ചു. അതെടുത്തു. നിർത്തി നവ്വനിക്കണം. അധികം പ്രേക്ഷകർ നമ്മളൊപ്പം എത്തിയതിന് നന്ദി, ഹൃദയം കൊണ്ട് നന്ദി. ആ നന്ദി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക്, ഇത് കാണുന്ന ആളുകളിലേക്ക്, ഇത് കാണാൻ കഴിയാതെ പോകുന്നവർക്ക് കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കും. യൂട്യൂബിന്റെ സൂപ്പർ ചാറ്റിലൂടെ നിങ്ങൾ നൽകുന്ന എല്ലാ തുകയും സമാഹരിച്ച് നമ്മൾ പ്രേക്ഷകർക്ക് കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് കൂടി അറിയിക്കുന്നു.